ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാമെന്ന്. ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ചിക്കൻ വേണം, പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, രംബയില. രംബയില അറിയില്ലേ, നമ്മൾ ഇറച്ചിയിലും നോൺ വെജിലൊക്കെ ഇടുന്നതാണ്, നെയ്ച്ചോറിലൊക്കെ ഇടുന്നൊരു സാധനമാണ്. ആ ഇലയുണ്ട്, നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടെ ചേർത്തരച്ച പേസ്റ്റുണ്ട്. തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തത്. സവാള, ഒരു സവാളയാണ് എടുത്തത്. അപ്പോൾ പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉലുവ, പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി. പിന്നെ ഉപ്പും വെളിച്ചെണ്ണ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഈ സവാള ഒഴിച്ചു കൊടുക്കും. രണ്ട് കറിവേപ്പില അതിൽ പെട്ടുപോയി, കറിയില്ല. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് തന്നെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലിട്ട് കൊടുക്കും. ഇനിയാണ് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി, വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും കൂടെ, അതും കൂടിയാണ് അതൊക്കെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് നിറം മാറി, ഒന്ന് മൂത്ത് പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പേ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് വെന്ത് ഉടഞ്ഞു പോയില്ല. Rupees 200 received on phone pay. പടന്നു പോയില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആ ചിക്കൻ ഒന്ന് ആ പച്ചപ്പ് ഒന്ന് അങ്ങോട്ട് മാറി വരുന്ന ഒരു കളർ നിറം മാറി വരുന്ന ആ സമയം വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിക്കും. ഇപ്പോൾ ചിക്കന് ആ ഒരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഞാൻ. എൻ്റെ അമ്മയ്ക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക കേട്ടോ. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്, പാകത്തിനനുസരിച്ചാണ്. ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല, എനിക്ക് ഇതൊക്കെ കൈയളവാണ്. അതുകൊണ്ട് കണക്കൊന്നും പറയാനറിയില്ല. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. അടുത്തത് മല്ലിപ്പൊടി.
ഇതുവരെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇത്രയായി, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തിളപ്പിച്ച് അറി വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അല്ലാതെ സാധാ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, വരട്ടിയെടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. പോരാത്തതിന് ചിക്കനിന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങുകയും ചെയ്യല്ലോ. അപ്പം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതാ ഇത്രയും ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്നിട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് മുന്നിട്ട് നിൽക്കണം, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് ബാലൻസ് ആവും. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മൾ മൂടി തുറന്ന് നോക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്താ മണം അറിയാം, നല്ലൊരു സ്മെല്ല്, വലിയ ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കണം. ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ബിരിയാണിക്കായതവാദ രമ്പയില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് കറിവേപ്പിലയും ഉണ്ടായിരുന്നു, അതും ആ രമ്പയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ആ ഒരു ഇലയുടെ ഒരു സ്മെല്ലും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരിക. ബിരിയാണിയിലും അതുപോലെ നെയ്ച്ചോറിലും നോൺ ബീഫിലും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു തേങ്ങാപ്പാൽ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ചിക്കൻ വരട്ട് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.